തിരുവാതിരകളിൽ സമാരംഭിക്കുകയാണ്. ആദ്യം ഗണപതി സരസ്വതി സ്തുതികളാണ്. പൂതരാമോക്ഷം കഥ മൂന്ന് പാട്ടുകളിലായി വർണ്ണിച്ചിട്ടുണ്ട്. പൂതരാമോക്ഷം ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല. അതിൻ്റെ ആരംഭം ഗണപതി സരസ്വതി സ്തുതികളാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അർജുനന്റെ തപസ് കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാനുമായിട്ടാണ് തപസ് ചെയ്യുന്നത്. പക്ഷെ അർജുനന് അത് അറിയില്ല, കിരാതമൂർത്തിയാണെന്നുള്ള അറിയില്ല. വെറും കാട്ടാളനാണെന്ന് വിചാരിച്ചിട്ട് യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിൽ ഒരു തരത്തിലും ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ അർജുനൻ ശിവലിംഗം മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജിക്കുകയാണ് ചെയ്യുന്നത്. പൂജിക്കുന്ന ആ പൂക്കൾ മുഴുവനും കിരാതമൂർത്തിയുടെ കാൽക്കലാണ് വന്ന് വീഴുന്നത്. അപ്പോഴാണ് അർജുനൻ കിരാതമൂർത്തിയെ തിരിച്ചറിയുന്നത്. ആ സന്ദർഭമാണ് ഈ പാട്ടിൻ്റെ ഉമ്മിയായിട്ട് അവതരിപ്പിക്കുന്നത്. പിന്നെ അതിനു മുമ്പ് നരകാസുരന്റെ ശല്യം സഹിക്ക വയ്ക്കാതെ ദേവന്മാർ പാലാഴിയിൽ ചെന്ന് സങ്കടം ബോധിപ്പിക്കുന്നു. അദ്ദേഹം കാമദേവനെ വിളിച്ചു വരുത്തുന്നു. കാമദേവൻ രതിയുമായി വന്ന് പിന്നെ വനത്തിൽ ഉഗ്ര തപസ്സിലമർന്നിട്ടുള്ള പരമശിവൻ ഉഗ്ര തപസ്സിലമർന്നിരിക്കുകയാണ്. ആ കാട്ടിൽ വന്ന് രതിദേവിയോടും സുഹൃത്തായിട്ടുള്ള വസന്തനോടും കൂടി അവിടെ വന്ന് പ്രവേശിക്കുന്നതോടുകൂടി സുഹൃത്ത് വസന്തൻ എന്ന് പറഞ്ഞാൽ വസന്ത ഋതു തന്നെയാണ്. സകല വിധത്തിലുള്ള പൂക്കളും അവിടെ പിരിഞ്ഞ് സുഗന്ധം പരത്തുന്നു. പണ്ടുകൾ ഇതാവുന്നു. അവരുടെ മൂളി പാട്ടുകൾ അതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാവ്യ ഭാഷയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ രണ്ട് സന്ദർഭങ്ങളാണ് ഈ രണ്ട് പാട്ടുകളിൽ കൂടി വർണ്ണിക്കുന്നത്. പാർവണേന്ദു ചൂടൻ എന്ന് പറയുന്നു. തന്നൂടെ സ്മരണയായി പർവ്വതകുമാരി വലഞ്ഞു പാർവണേന്ദു ചൂടൻ തന്നൂടെ സ്മരണയായി പർവ്വതകുമാരി വലഞ്ഞു
അടുത്തത് ദശപുഷ്പത്തിനെ കുറിച്ചൊരു പാട്ടാണ്. സാധാരണ തിരുവാതിരകളിൽ അർദ്ധരാത്രിക്ക് ഉറപ്പൊഴിയുന്ന സമയത്ത് അർദ്ധരാത്രി വരെ പാടി കളിച്ചതിന് ശേഷം പൂവെടുക്കാൻ പോവുക എന്നൊരു ചടങ്ങുണ്ട്. പൂവ് എന്ന് പറഞ്ഞാൽ ദശപുഷ്പമുണ്ട്, അടക്കാമണിയുണ്ട്, പാതിരാപ്പൂ അതായത് ചുവന്ന കൊടുവേരിപ്പൂ, ഇതെല്ലാം പടിക്ക് പുറത്ത് നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതെടുക്കാൻ പൂവലൊരു ചടങ്ങാണ്.
അതിനെ പാട്ടുപാടി, താളത്തിൽ പാട്ടുപാടി, ചക്കലവട്ട, കിണ്ടി, വെള്ളം ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ആ സമയത്ത് പാടുന്നത് തൃശ്വേരൂർ മതിലകത്തെ ഒന്നുണ്ടോ പോൽ പൂത്തിലങ്ങി ആയിലങ്ങി പൂവാറിപ്പാൻ പോരിൻ പോരിൻ തോഴിമാരെ എന്നൊക്കെയുള്ള കുറെ പാട്ടുകളൊക്കെ ഉണ്ട്. പൂവെടുക്കാൻ പോകുന്നതിന്റെ തിരിച്ചു വരുമ്പോൾ വഞ്ചിപ്പാടാണ് പറയുന്നത്. പക്ഷെ പൂവെടുക്കാൻ പോകുന്നതിന് മുമ്പ് ദശപുഷ്പത്തിനെ കുറിച്ച് പറഞ്ഞിച്ചുകൊണ്ട് പാടുന്നത്. ദശപുഷ്പത്തിൽ 10 എണ്ണമാണുള്ളത്. ആ 10 എണ്ണത്തിന്റെ പേരും അതിന്റെ ദേവത സങ്കല്പിച്ചിട്ടുണ്ട്. ഇത് ചൂടിയാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നും പറഞ്ഞിട്ട് എല്ലാം ആരോഗ്യത്തിന് വളരെ ഉപകാരമുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാട്ട് സംഘടിച്ചത്. അതുവരെ ഈ തിരുവാതിരയുടെ ചടങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും പേര് പറയില്ല. ഈ സമയമാകുമ്പോൾ മാത്രമാണ് ഇതിന്റെ പേര് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. സാര സാക്ഷിമാർ കേൾവിനെല്ലാരും സാരമാമാ ഭാഷീതം ഓരോ വീഹം ലീലകാരി നേരം പാതിരമായല്ലോ ധന്യമാം ദശപുഷ്പം ചൂടുവാൻ മന്ദമെന്നിലെ പോകണം ആദിയ ചെഞ്ചിടയും എന്നത്.
ഭാരവാഹികൾക്ക് പ്രത്യേകം നൽകിയിരിക്കുന്നു. കാഴ്ചക്കാരായ സഹൃദയരായ വാണികളോടും